ഹലോ, കുറേ നാൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ത്രിനേത്രയുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നത്. എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു, വീഡിയോ ഒന്നും കാണുന്നില്ലല്ലോ, എന്തോ പറ്റി എന്നൊക്കെ. ആക്ച്വലി ഒഫീഷ്യലായിട്ടൊരു വീഡിയോ ചെയ്തത് ക്രിസ്മസിനായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ന്യൂ ഇയറിൻ്റെ അന്നും ഞാൻ ഇവിടെ വീട്ടിൽ നിന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചു അതിനുശേഷം വീഡിയോ ഒന്നും കണ്ടില്ലല്ലോ, എന്തോ പറ്റി എന്നൊക്കെ. അപ്പോൾ ആക്ച്വലി എനിക്ക് കോവിഡ് പോസിറ്റീവായി, ഇപ്പോൾ ഒരു 2 weeks ആയിട്ടില്ല. ഇപ്പം നെഗറ്റീവായി, പക്ഷേ എൻ്റെ ഹെൽത്ത് അത്ര ഓക്കെ അല്ല, കുറച്ച് ബ്രീത്തിങ് ട്രബിളും അതിൻ്റെ ഇഷ്യൂസൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പുതിയ വീഡിയോസ് ഒന്നും ചെയ്യാത്തത്. അപ്പോൾ അത് കോമൺ ആയിട്ട് ഞാൻ എന്നോട് കുറേ പേര് ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിലൊക്കെ കമൻറ്റ് ചെയ്തൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്തോ പറ്റി, വീഡിയോ ഒന്നും കാണുന്നില്ല, ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റൊന്നും കാണുന്നില്ല എന്ന്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ്, കുറച്ചും കൂടെ റെസ്റ്റ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഞാൻ കരുതി നിങ്ങളൊക്കെ കോമൺ ആയിട്ട് എന്നോട് കുറേ പേരിങ്ങനെ ഞാൻ എന്ത് ചെയ്യുക, കുറേ പേര് ചോദിക്കുന്നുണ്ട് നീ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് എന്ന് വെച്ചൊരു Q&A പോസ്റ്റ് ചെയ്യാമെന്ന്. അപ്പോൾ ഇന്നലെ ഞാൻ പോസ്റ്റ് ചെയ്തപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, കാരണം എനിക്ക് കുറേ നല്ല റെസ്പോൺസസ് ഉണ്ടായി. അപ്പോൾ നിങ്ങളുടെയൊക്കെ ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സിന് തരാമെന്ന് ഞാൻ കരുതി എൻ്റെ വീഡിയോയിലൂടെ. അപ്പോൾ കോമൺ ആയിട്ട് എന്നോട് കുറച്ച് ക്വസ്റ്റ്യൻസ് കോമൺ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ആൻസേഴ്സ് ഞാൻ ആദ്യമേ തരാം. എൻ്റെ പേര് ഭാഗ്യ, അത് നിങ്ങൾക്കെല്ലാം അറിയാമായിരിക്കുമല്ലോ. പിന്നെ എന്നോട് ചോദിച്ചു ഞാൻ എന്ത് പഠിക്കുകയാണ്. ഞാൻ അമൃതയിലായിരുന്നു പഠിച്ചിരുന്നത്, ഇൻ്റഗ്രേറ്റഡ് MSc ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സ്. BSc ഫിസിക്സ് ആൻഡ് മാത്സ് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ BEd ചെയ്യുകയാണ്, മാർത്തോമ ടീച്ചേഴ്സ് ട്രെയിനിങ് കോളേജ് എടക്കുളം റാന്നിയിൽ നിന്ന് മാത്സ് തന്നെയാണ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ MSc മാത്സ് കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അതിൻ്റെ കൂടെ ഡിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഡാൻസിൻ്റെ കുറച്ച് ക്ലാസ്സുകളൊക്കെ പഠിക്കാനായിട്ടൊക്കെ ഞാൻ പോയി. അപ്പോൾ അതുകൊണ്ടാണ് ഡിസ്റ്റൻ്റ് ആയിട്ട് മാത്സ് ഓപ്റ്റ് ചെയ്തത്. ഞാൻ കോവിഡായിട്ടൊക്കെ ഹോസ്റ്റലിൽ നിന്ന് വന്നപ്പം എൻ്റെ മൈക്ക് അതൊക്കെ ഹോസ്റ്റലിലായിപ്പോയി. അപ്പം ഇവിടെ അത്യാവശ്യം കുറച്ച് ഡിസ്റ്റർബൻസസ് ഉണ്ട്, അകത്ത് അമ്മ അച്ഛൻ എല്ലാവരും ഉണ്ട്. അപ്പം അവരുടെ ഒരു ബഹളം ഒരു സൈഡിലുണ്ട്, പിന്നെ ഇവിടെ പുറമേ ഉള്ളത്. അപ്പം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല, എന്നാലും ഒന്ന് കോപ്പറേറ്റ് ചെയ്യണം. പിന്നെ എന്നോട് ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ് എനിക്ക് എത്ര വയസ്സുണ്ടെന്ന്. എനിക്കിപ്പം 22 വയസ്സ്. പിന്നെ എന്നോട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഞാൻ എവിടെയാണ് ഡാൻസ് പഠിക്കുന്നത് അങ്ങനെയുള്ള. അപ്പം ഞാൻ ഓരോരുത്തർ എന്നോട് ചോദിച്ച ക്വസ്റ്റ്യൻസിനുള്ള റിപ്ലൈകൾ തരാം. ആദ്യം എന്നോട് ചോദിച്ചിരിക്കുന്നത് ഒരു യൂട്യൂബിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസാണ് ആദ്യം ഞാൻ വായിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഇൻസ്റ്റയിൽ ചോദിച്ചിരിക്കുന്നുള്ള റിപ്ലൈസ് തരാം. ആദ്യം ഒരു അഞ്ജലി പി അജയകുമാർ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഹൗ ഓൾഡ് ആർ യു. എനിക്ക് ആക്ച്വലി 22 വയസ്സാണിപ്പോൾ. പിന്നെ എന്നോട് ചോദിച്ചിരിക്കുന്നത് ചന്ദന കൃഷ്ണ. ചന്ദന കൃഷ്ണ എന്നോട് 2 കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ചേച്ചിയുടെ വീട് എവിടെയാണ്? എൻ്റെ വീട് എൻ്റെ ഇപ്പം ഞാൻ നിൽക്കുന്ന വീട് കരുനാഗപ്പള്ളി, കൊല്ലം ഡിസ്ട്രിക്റ്റിലെ കരുനാഗപ്പള്ളിയിലാണ് എൻ്റെ വീട്. പിന്നെ എനിക്കിപ്പോൾ 2ാമതൊരു വീട് കൂടെ ഉണ്ട്, അത് 10 മിനിറ്റാണ്. എൻ്റെ അച്ഛൻ്റെ പ്ലേസ് 10 മിനിറ്റാണ്. അപ്പോൾ അവിടെ നമ്മളിപ്പം ഒരു 2 മന്ത്സ് ആയതുള്ളൂ, പുതിയതായിട്ടൊരു വീട് കൂടെ വെച്ചിട്ടുണ്ട്. എന്നാലും ഞാൻ കൂടുതലും നിൽക്കുന്നത് ഇവിടെ, പിന്നെ ഇടയ്ക്കൊക്കെ അവിടെയും പോയി നിൽക്കാറുണ്ട്. ചന്ദന കൃഷ്ണയ്ക്കുള്ള ആൻസറാണ് അത്. പിന്നെ ചേച്ചി എത്ര വർഷമായി ഡാൻസ് പഠിക്കുവാണ്? ഞാൻ എൻ്റെ ഒരു ചെറിയ പ്രായം തൊട്ട് ഞാൻ ഡാൻസിന് പോകുന്നുണ്ട്. ആദ്യം കുറച്ച് നാളൊക്കെ അച്ഛൻ്റെ കൂടെ, എൻ്റെ അച്ഛൻ ആർമിയിലായിരുന്നു, അപ്പം അച്ഛൻ്റെ കൂടെ ഒക്കെ ആയിരുന്നു. ആ ഒരു സമയത്തൊക്കെ ബ്രേക്ക് വന്നിട്ടുണ്ട്, എങ്കിലും ചെറിയൊരു ഏജ് തൊട്ട് ഞാൻ ഡാൻസ് പഠിക്കുന്നുണ്ട്, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ എന്നോട് കോമൺ ആയിട്ട് ഒരു ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ ആണ് ഞാൻ വിട്ടുപോയി, ചേച്ചിയുടെ പഴയ ചാനൽ എന്ത് ചെയ്യും, കൂടെ കളിച്ചിരുന്ന ആളെവിടെ എന്നൊക്കെയുള്ളൊരു ക്വസ്റ്റ്യൻ. ആക്ച്വലി ഞാൻ ഇതിനുള്ള റിപ്ലൈ ഈ ചാനല്, എൻ്റെ ഈ ഒഫീഷ്യൽ ചാനൽ ത്രിനേത്രയുടെ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പോസ്റ്റ് ചെയ്തിരുന്നതാണ്, എങ്കിലും ഞാൻ ഒന്നുകൂടെ പറയാം. അത് ഞാൻ കോവിഡ് ടൈമിൽ സ്റ്റാർട്ട് ചെയ്തൊരു ചാനലായിരുന്നു. കോളേജിൽ നിന്ന് വന്ന് ക്വാറന്റൈൻ്റെ ഒരു സമയം നമുക്ക് ചിലപ്പോൾ അവധി വന്നൊരു ടൈമില്ല, ആ ടൈമിൽ തുടങ്ങിയതായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് എനിക്ക് ക്ലാസ്സൊക്കെ റീസ്റ്റാർട്ട് ചെയ്തപ്പോൾ ആ ചാനലായിട്ട് മുന്നോട്ട് പോകാൻ പറ്റിയില്ല. സ്റ്റഡീസൊക്കെ ആയിട്ട് കുറച്ച് ബിസി ആയിപ്പോയി, പിന്നെ ഇടയ്ക്കൊരു ബ്രേക്ക് എടുക്കേണ്ടി വന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ആ ചാനൽ എനിക്ക് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ ഞാൻ ത്രിനേത്രയുടെ ഒഫീഷ്യൽ ചാനൽ റീസ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ത്രിനേത്ര എന്നുള്ളത് എൻ്റെ വലിയൊരു ഡ്രീമാണ്, എനിക്കറിയില്ല അത് എത്രമാത്രം സക്സസ്ഫുൾ ആകും. എങ്കിലും ഒരാളിലേക്ക് മാത്രം ഒതുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, എൻ്റെ കൂടെ ഡാൻസ് പഠിക്കുന്ന കുട്ടികൾ, എൻ്റെ ഫ്രണ്ട്സ്, അവരൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കുറച്ച് പേര് എനിക്ക് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും മെസ്സേജ് അയച്ചിരുന്നു ഇത്. അപ്പം അതുകൊണ്ടാണ് ഈ റിപ്ലൈ ഞാൻ തരുന്നത് കേട്ടോ. സജിത സജീവ് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ട് ടീം നാഗവല്ലി, ചേച്ചി എവിടെയാണ് ഡാൻസ് പഠിക്കുന്നത്? ഇപ്പോൾ ഞാൻ ആക്ച്വലി ആദ്യം എന്നെ ഡാൻസ് ആദ്യമായിട്ട് പഠിപ്പിക്കുന്നത് ഉണ്ണിലേഖ ടീച്ചറാണ്.
ടീച്ചർ കരുനാഗപ്പള്ളിയിലുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഓരോന്ന് കോമ്പറ്റീഷൻസിനൊക്കെ ആയിട്ട് പഠിക്കാനായിട്ട് സെപ്പറേറ്റ് ഓരോരുത്തരുടെ അടുത്ത് പോയി പഠിച്ചു. ആർഎൽവി ആശ ആശ്രയിച്ചെടുത്താണ് ഞാൻ ഭരതനാട്യമൊക്കെ പഠിച്ചത്. അവിടെ നിന്നാണ് എന്നെ സ്റ്റേറ്റ് കലോത്സവത്തിനൊക്കെ ആശ്രയിച്ച് കൊണ്ടുപോയത്. എനിക്ക് പൈസയും വീണിട്ടുണ്ട്. പിന്നെ ഹർഷാദ് ചേട്ടൻ എന്നെ ഫോക്ക് ഡാൻസിന് എനിക്ക് അതിനും കലോത്സവത്തിന് പ്രൈസ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എന്നെ ഉണ്ടലിന് ടീച്ചറിൻ്റെ അടുത്ത് പോയി. പിന്നെ അത് കഴിഞ്ഞ് ആശ ചേച്ചിയുടെ അടുത്ത് വന്നു. അത് ആശ ചേച്ചി എടുത്ത് 12th വരെ ഡാൻസ് പഠിച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അമൃതയിൽ ജോയിൻ ചെയ്ത്. അമൃതയിൽ ചെന്നപ്പോൾ മഞ്ജു മിസ് കലാക്ഷേത്ര മഞ്ജു, കുറേ പേർക്കൊക്കെ അറിയായിരിക്കും മാമിനെ. മാമാണ് എന്നെ കുച്ചിപ്പുടിക്കാണ് മാം കൂടുതലും ട്രെയിൻ ചെയ്യിപ്പിച്ചിരുന്നത്. എനിക്ക് കൂടുതൽ ഇഷ്ടവും കുച്ചിപ്പുടി തന്നെയാണ്. മഞ്ജു മിസ്സാണ് എന്നെ അവിടെ നിന്ന് പിന്നെ യൂണിവേഴ്സിറ്റിയിലും കലോത്സവത്തിനും സോണലിനും ഒക്കെ കൊണ്ടുപോയതും ഒക്കെ. പക്ഷെ മിസ് ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. ഞാൻ അമൃതയിൽ 3rd year കഴിഞ്ഞപ്പോൾ ആ ഒരു ടൈമിലാണ് മിസ് മരിച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇപ്പോൾ BEd ജോയിൻ ചെയ്തത്. BEd ജോയിൻ ചെയ്തപ്പോൾ പ്രമോദ് സാർ, നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും എൻ്റെ വീഡിയോയിൽ സാറും ചെയ്തിട്ടുണ്ട്. സാറിൻ്റെ അടുത്താണ് ഇപ്പോൾ ഞാൻ ട്രെയിൻ ചെയ്യുന്നത്. പിന്നെ ഈ ഒരു ഗ്യാപ്പിൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു ഗ്യാപ്പ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്തു. ആ ഒരു ടൈമിൽ ഒരു 6 to 7 months ഞാൻ ഡാൻസിന് മാത്രം പ്രയോറിറ്റി കൊടുത്ത് ഞാനൊരു സ്പെഷ്യൽ ക്ലാസ്സസ് ഹരിലാൽ സാറിൻ്റെ അടുത്ത് അറ്റൻഡ് ചെയ്തു. ബേസ് മുതൽ എല്ലാം എനിക്കൊന്ന് ഫ്രഷപ്പ് ചെയ്യണം എന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു 7 months കണ്ടിന്യൂസ് അതിൻ്റെ പ്രാക്ടീസ് ചെയ്തിരുന്നു. ഹരിലാൽ സാറിൻ്റെ അടുത്തായിരുന്നു ഞാൻ പോയിരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് BEd വന്നപ്പോൾ ഇപ്പം എൻ്റെ യൂട്യൂബ് ചാനൽ ഞാൻ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്ത്. അപ്പോൾ ഞാൻ പ്രമോദ് സാറിൻ്റെ അടുത്ത് ജോയിൻ ചെയ്തത്. അപ്പോൾ പ്രമോദ് സാറാണ് എനിക്കിപ്പോൾ ഡാൻസ് കവറൊക്കെ ചെയ്യണമെങ്കിലും ഒക്കെ ക്ലാസിക്കലായിട്ട് ചെയ്യണമെങ്കിലും ഒക്കെ സാറിനെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ എന്നോട് ചോദിച്ചിരിക്കുന്ന പൂർണിമ, പൂർണിമ എന്നോട് ചോദിച്ചിട്ടുണ്ട് ചേച്ചി, ചേച്ചിക്ക് ഡാൻസിന് കൂടുതൽ സപ്പോർട്ട് ആരുടേതാണ്? ഓഫ് കോഴ്സ് എൻ്റെ പേരൻസ് തന്നെയാണ്. കാരണം അവരുള്ളത് കൊണ്ടല്ലേ ഇപ്പം ഞാൻ 2nd ചാനൽ സ്റ്റാർട്ട് ചെയ്യാനും പിന്നെ ഡാൻസ് പഠിപ്പിക്കാനും ഒക്കെ നിൽക്കുന്നത്. എൻ്റെ അച്ഛമ്മൂനും അമ്മയും, സോറി അച്ഛനും അമ്മയും, അച്ഛമ്മൂന്ന് പറയുന്നത് അച്ഛൻ തന്നെ കേട്ടോ, അവരുടെ സപ്പോർട്ട് തന്നെയാണ്. ലക്ഷ്മി ലച്ചൂസ് എന്നോട് ചോദിച്ചിട്ടുണ്ട് ചേച്ചിയുടെ ആക്ച്വൽ പ്രൊഫഷൻ ഡാൻസ് ആണോ? ഇപ്പോൾ ആക്ച്വൽ പ്രൊഫഷൻ ഡാൻസ് ആയിട്ടില്ല. ഡാൻസ് എൻ്റെ പാഷനാണ്. എനിക്ക് മാത്സും അതുപോലെ തന്നെ ഇഷ്ടമാണ്. അതുകൊണ്ട് BEd മാത്സും കൂടെ കഴിഞ്ഞ് എനിക്ക് ടീച്ചിങ് പ്രൊഫഷനാണ് ഇഷ്ടം. അപ്പോൾ അതൊന്ന് ആയിട്ട് അതിൻ്റെ കൂടെ തന്നെ എനിക്ക് ഡാൻസും കൊണ്ടുപോകണം. ഡാൻസും എനിക്ക് പ്രൊഫഷനാക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ ഡാൻസ് പഠിക്കുന്നുണ്ട്, പക്ഷേ എങ്കിലും സ്പെഷ്യലൈസ് ചെയ്ത് പഠിക്കണം എന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ ഈ BEd കൂടെ കഴിഞ്ഞ് ഫർദർ ആ ഒരു പ്രൊഫഷൻ അക്കാഡമിക്ക് എൻ്റെ പ്രൊഫഷൻ ഒന്ന് ഓക്കെ ആക്കി കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഡാൻസിലേക്ക് തിരിയാൻ. ഓഫ് കോഴ്സ് ഞാൻ അതും എൻ്റെ പ്രൊഫഷനാക്കും. പിന്നെ അഭിന അജു ചോദിച്ചിട്ടുണ്ട് ചേച്ചി, ചേച്ചിക്ക് ഡാൻസ് കളിക്കാനുള്ള ഇൻസ്പിറേഷൻ ആരാ? അങ്ങനെ ഇൻസ്പിറേഷൻ എന്ന് പറയാൻ ആരുമില്ല. എനിക്ക് ഡാൻസ് ഞാൻ ചെറുതായിരിക്കും തൊട്ടെങ്കിൽ ഡാൻസ് ഇഷ്ടമാണ്. അപ്പോൾ എന്നെ എൻ്റെ അച്ഛനും അമ്മയും സപ്പോർട്ടും ചെയ്തു. അല്ലാതെ ആരും പറഞ്ഞിട്ടല്ല ഞാൻ ഡാൻസിനൊന്നും പോകുന്നു. എനിക്കൊരുപാട് ഇഷ്ടമാണ്. എൻ്റെ ആഗ്രഹത്തിന് കൊണ്ട് തന്നെയാണ് ഞാൻ ഡാൻസ് ചെയ്യുന്നത്. അനീഷ് AN ചോദിച്ചിട്ടുണ്ട് ഓരോ ഡാൻസും ഒന്നിനൊന്ന് മികച്ചതാണ്. താങ്ക് യു. എത്ര നാളായി ഡാൻസ് ചെയ്യുന്നു? ഞാൻ കൊച്ചിലെ മുതൽ, എൻ്റെ ചെറിയ പ്രായം തൊട്ട് ഞാൻ ഡാൻസ് ചെയ്യുന്നുണ്ട്. സോങ് സെലക്ഷൻ കൊറിയോഗ്രാഫി തന്നെയാണോ ചെയ്യുന്നത്? സോങ് സെലക്ട് ചെയ്യുന്ന ഞാൻ തന്നെയാണ്. കൊറിയോ ചിലതൊക്കെ ഞാൻ തന്നെ ചെയ്യും, ചിലപ്പോൾ എൻ്റെ സാറും എന്നെ ഹെൽപ്പ് ചെയ്യും. മനസ്സിൽ മായാതെ നിൽക്കുന്ന പെർഫോമൻസ് ആണ് നവരാത്രി സീരീസ്. അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ കിട്ടിയ അനുഭവം പറയാമോ? മേക്കപ്പ് കോസ്റ്റ്യൂം എല്ലാം തന്നെയാണോ? അതെ, അത് നവരാത്രിയിൽ ഞാൻ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്ത ചാനലല്ലായിരുന്നോ ആ ടൈമിൽ. അപ്പോൾ നവരാത്രിക്ക് ഞാൻ എടുത്ത വീഡിയോസൊക്കെ ചെയ്തപ്പോൾ സത്യം പറയും ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഒരു 6 to 7 days കണ്ടിന്യൂസ് ഉള്ള ഷൂട്ടും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു എല്ലാം കൂടി. അപ്പോൾ വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഫ്രണ്ട്സും സാറും എല്ലാവരുമായിട്ട് നല്ലൊരു ടൈമായിരുന്നു. ഒരുപാട് ഞാൻ ഹാർഡ് വർക്ക് ചെയ്തു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. മേക്കപ്പ് കോസ്റ്റ്യൂം അതൊക്കെ ചെയ്യുന്നത്, ചില വീഡിയോസിന് മേക്കപ്പ് അത് ഒച്ചറ സജ്ജീകരണങ്ങളാണ് എൻ്റെ ചെയ്യുന്നത്. പിന്നെ കോസ്റ്റ്യൂമും എൻ്റെ തന്നെ, അല്ലെങ്കിൽ റെൻറ്റിനടുക്കുക സ്റ്റിച്ച് ചെയ്യുക അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. പിന്നെ ചോദിച്ചിട്ടുണ്ട് ആദർശ് ശ്രീനാഥ് ഡാൻസിനെ ഒരു പ്രൊഫഷണൽ കരിയറായി മുമ്പോട്ട് കൊണ്ടുപോകുമോ? മാത്സ് ഓർ ഡാൻസ് ഏതാണ് എളുപ്പം? ഡാൻസ് ഉറപ്പായും ഞാൻ എൻ്റെ പ്രൊഫഷണൽ കരിയർ ആക്കും. ഇപ്പോൾ എൻ്റെ അക്കാഡമിക് കരിയർ ഒന്ന് ഒരു സൈഡിൽ ഒതുക്കിയതിന് ശേഷം ഞാൻ ഡാൻസിനെയും എൻ്റെ പ്രൊഫഷണൽ കരിയർ തന്നെ ആക്കും. മാത്സ് ഓർ ഡാൻസ് ഏതാണ് എളുപ്പം എന്ന് ചോദിച്ചാൽ രണ്ടിനും രണ്ടിൻ്റേതായ സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. രണ്ടും ഇഷ്ടപ്പെടുകയാണെങ്കിൽ രണ്ടും എളുപ്പം തന്നെയാണ്. യൂട്യൂബിൽ ഇനിയും വന്നിട്ടുണ്ട്. ഇപ്പം തന്നെ ഓൾറെഡി നമ്മുടെ വീഡിയോ ലെങ്ത്തി ആവുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിലെ ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസേഴ്സ് തരാം. ഫുൾ ഓഫ് ആറ്റിറ്റ്യൂഡ് ചോദിച്ചിട്ടുണ്ട് ചേച്ചി ഡാൻസ് പഠിക്കാൻ തുടങ്ങിയത് സ്വന്തം താല്പര്യത്തിനാണോ അതോ വീട്ടുകാർ പറഞ്ഞിട്ടാണോ?
എന്തെങ്കിലും ഈ ഒരു ഫീൽഡ് വേണ്ട എന്ന് തോന്നിയിട്ടുണ്ടോ? ഡാൻസ് എൻ്റെ ഇഷ്ടത്തിന് മാത്രമാണ് ഞാൻ പഠിക്കാൻ പോയത്. വീട്ടുകാർ എന്നെ ഒന്നിനും നിർബന്ധിച്ചിട്ടില്ല. പിന്നെ ഈ ഫീൽഡ് എനിക്ക് ഒരിക്കലും വേണ്ടാന്ന് തോന്നിയിട്ടില്ല, ഇനി തോന്നത്തതുമില്ല. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടിട്ടും കുറേ പേര് റെസ്പോൺസസ് വന്നിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് പേർക്കുള്ള ആൻസേഴ്സ് ഞാൻ പറയാം. കുറേ പേര് ചോദിച്ചിട്ടുണ്ട് എത്ര കാലമായിട്ട് ഡാൻസ് പഠിക്കുന്നുണ്ട്, പിന്നെ എനിക്ക് ഡാൻസിലേത് ഫോമാണ് കൂടുതൽ ഇഷ്ടം എന്നൊക്കെ. പിന്നെ എന്നോട് കോമൺ ആയിട്ട് ചോദിച്ചെങ്കിൽ വേറെ രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് ഒരു പ്രഹ്ലാദ് നായർ എന്നോട് ചോദിച്ചിട്ടുണ്ട്, സ്റ്റഡിങ് ഒരു വർക്കിംഗ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക. അർച്ചന, റിയലി ഐ ലൈക്സ് യുവർ ഡാൻസ് ചേച്ചി. താങ്ക് യു മോള്. ചേച്ചിക്ക് ഏറ്റവും ഇൻസ്പയർഡ് ആയിട്ടുള്ള പേഴ്സൺസ്, ഡാൻസിൻ്റെ ഫീൽഡിന് എനിക്ക് ഏറ്റവും ഇഷ്ടം രുക്മിണി വിജയകുമാർ മാമിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മാമിൻ്റെ ആർട്ട് ഫോമും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ വേറെ കുറേ ഡാൻസേഴ്സ് ഉണ്ട്, പക്ഷേ എങ്കിലും മാമിൻ്റെ ആർട്ട് ഫോം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ ഒരു ശിവ ഫിലിം മേക്കർ എന്നോട് ചോദിച്ചിട്ടുണ്ട്, വെൻ യു ആർ മാരേജ് വാട്ട്സ് യുവർ ഏജ്? കല്യാണം ഞാൻ ഇപ്പോഴേ എന്തായാലും കഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, എനിക്ക് അതിനുള്ള ഏജും ആയിട്ടില്ല, 22 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പം ഇത്രയൊക്കെയാണ്, കുറേ ക്വസ്റ്റ്യൻസ് ഇനിയും വന്നിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും കൂടെ റിപ്ലൈ കൊടുക്കാൻ നിന്നാൽ ഒരുപാട് ലെങ്തി ആയിപ്പോയി, ഇപ്പോൾ തന്നെ വീഡിയോ ലെങ്തി ആവുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ളവർക്കുള്ള റിപ്ലൈ ഒക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ തരുന്നതായിരിക്കും. അപ്പോൾ ബൈ ബൈ.